വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൻജിഒ യൂണിയൻ ആഭിമുഖ്യത്തിൽ ജീവനക്കാർ മാർച്ചും ധർണയും നടത്തി. തൊടുപുഴയിൽ മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്നാണ് മാർച്ച് ആരംഭിച്ചത്. മുനിസിപ്പൽ മൈതാനിയിൽ ധർണ നടന്നു. കേരള എൻജിഒ യൂണിയൻ ആഭിമുഖ്യത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ മാർച്ച് സംഘടിപ്പിച്ചു. കേരളത്തെ സാമ്പത്തികമായി തകർക്കാനുള്ള നീക്കത്തെ ചെറുക്കുക, കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ യോജിച്ച് അണിനിരക്കുക, PFRDA നിയമം പിൻവലിക്കുക, നിർവചിക്കപ്പെട്ട ആനുകൂല്യം ഉറപ്പാക്കുന്ന പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക, നവകേരള സൃഷ്ടിക്കായുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുക, അഴിമതിയെ ചെറുക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് റോട്ടറി ജംഗ്ഷൻ ചുറ്റി പഴയ ബസ് സ്റ്റാൻഡ് മൈതാനിൽ സമാപിച്ചു. മുനിസിപ്പൽ മൈതാനിയിൽ നടന്ന ധർണ യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PV ഏലിയാമ്മ ഉദ്ഘാടനം ചെയ്തു. 65 വരുന്ന വിഷയങ്ങളാണ് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് അധികാരമായി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ സംസ്ഥാന ലിസ്റ്റിൽ പെടുന്ന ഓരോ വിഷയങ്ങളെയും കേന്ദ്ര ഗവൺമെന്റ് തങ്ങളുടെ അധികാര പരിധിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അതാണ് ഒന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധനമേഖലയിൽ നികുതി പിരിക്കാനുള്ള അവകാശം ഒരു രാജ്യം ഒരു നികുതി എന്ന രീതിയിലേക്ക് അതിന്റെ അവകാശം കൈയടക്കി GST നടപ്പിലാക്കി. അതിന്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്തിന് 12,000 കോടി രൂപ നഷ്ടത്തിലേക്ക് നമ്മുടെ സംസ്ഥാനം ഓരോ വർഷവും പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ GST അവിടെ നടപ്പിലാക്കുന്നു. ഓരോ ആനുകൂല്യങ്ങളെയും ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് ഇടപെടുന്ന സമീപനം സ്വീകരിക്കുന്നു. രാജ്യത്തിന്റെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് തുടങ്ങുന്ന നമ്മുടെ ഭരണഘടന, ആ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മതേതരത്വം എന്നുള്ളതിനെ ഇല്ലാതാക്കുന്നു, ജനാധിപത്യം എന്നുള്ളതിനെ ഇല്ലാതാക്കുന്നു, സോഷ്യലിസം എന്നതിനെ ഇല്ലാതാക്കുന്ന സമീപനം സ്വീകരിക്കുന്നു. എല്ലാ ജനാധിപത്യ അവകാശങ്ങളും ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഇന്ത്യൻ പൗരന്മാർക്ക് നിഷേധിക്കപ്പെടുന്ന സാഹചര്യമാണ് ഓരോ ദിവസവും നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചുകൊണ്ടിരിക്കുന്നത്. ജില്ലാ ജോയിന്റ് സെക്രട്ടറി TG രാജീവ് അധ്യക്ഷനായി, ജില്ലാ സെക്രട്ടറി KK പ്രസഭകുമാർ, ജോയിന്റ് സെക്രട്ടറി ജോബി ജേക്കബ്, സെക്രട്ടേറിയറ്റ് അംഗം നീന ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു. എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.